ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ സദാശിവനാണ്, ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനറാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 വീഡിയോ ജനറൽ സേഫ്റ്റി അവയർനെസ്സിനെ പറ്റി തന്നെയിരുന്നു. പിന്നെ ഞാനൊരു 20 വീഡിയോ നിങ്ങൾക്ക് ഫയർ സേഫ്റ്റിയെ പറ്റി, ബേസിക് ഫയർ അവയർനെസ്സിനെ പറ്റി തന്നിരുന്നു. പിന്നെ ഞാനൊരു 20 വീഡിയോ ഇലക്ട്രിക്കൽ സേഫ്റ്റിയെ പറ്റി തന്നിരുന്നു. ഇപ്പം ഞാൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ ഇന്നത്തെ എൻ്റെ 50-ാമത്തെ വീഡിയോ ആണ്. 49 വീഡിയോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നു. അപ്പോൾ അതിന് ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, അതായത് ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ സേഫ്റ്റി പഠിക്കുന്ന ആൾക്കാർക്ക് പല ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻസിനെ പറ്റി വലിയ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ആ എക്യുപ്മെൻസിനെ പറ്റി ഒന്ന് ഒരു ചെറിയ വിവരം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ലാസ്സുകൾ നടത്തുന്നത്. ആക്ച്വലി ഈ പല എക്യുപ്മെൻസും നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. വളരെയധികം മെക്കാനിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പരമായിട്ടോ ഒക്കെ ഉള്ള എക്യുപ്മെൻസുകളൊക്കെയാണ്. പക്ഷേ സേഫ്റ്റി പഠിക്കുമ്പോൾ നമ്മൾ അതിനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എക്യുപ്മെൻസിനെ പറ്റി കൂടുതൽ പഠിക്കണില്ല. പക്ഷെ നമുക്ക് ഈ എക്യുപ്മെൻസിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെല്ലാം അപകടങ്ങളൊക്കെ അതിൽ വരാനുള്ള ആ ഒരു ജനറൽ അവയർനെസ് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ, വട്ട് ഈസ് ഹൈഡ്രോളിക് പ്രസ് ആൻഡ് സേഫ്റ്റി. ഹൈഡ്രോളിക് പ്രസ് എന്താണ്, അതിൻ്റെ സേഫ്റ്റി എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നതിനെപ്പറ്റിയൊക്കെ ഞാൻ ഒരു ചെറിയ വിവരം തന്നിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതിനെപ്പറ്റി അങ്ങോട്ട് കൂടുതൽ പറയുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഒരു സബ്ജക്റ്റാണ് നമുക്ക് ഫാക്ടറിയിലൊക്കെ കാണാവുന്നതാണ്. വട്ട് ഈസ് ഹീറ്റ് എക്സ്ചേഞ്ചർ, ഹീറ്റ് എക്സ്ചേഞ്ചർ ആൻഡ് ഇറ്റ് സേഫ്റ്റി. അപ്പോൾ ഇതിലേക്ക് പോണതിന് മുമ്പ് ഞാൻ ഒരു റിക്വസ്റ്റ് പറയട്ടെ, എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കൂടെ പ്രയോജനമാവട്ടെ, അവരെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇപ്പോൾ ഞാനിത് എല്ലാ ദിവസവും തരണില്ല, ആഴ്ചയിൽ 4 ദിവസമാണ് ഞാൻ വീഡിയോ തരണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ വിവരം അറിയിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ഒരു കോപ്പറേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എല്ലാവർക്കും ഏതൊരു തരക്കാർക്കും മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഞാൻ ഈ സബ്ജക്റ്റ് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സബ്ജക്റ്റ്, വാട്ട് ഈസ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആൻഡ് ഇറ്റ് സേഫ്റ്റി. പല ഇൻഡസ്ട്രീസിലും നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ, ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നതിൻ്റെ മീനിങ് തന്നെ നമുക്കറിയാമല്ലോ. അതായത് ഒരു ടെമ്പറേച്ചർ ഒരു ഹീറ്റ് മറ്റൊരു ഇതിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൈമാറ്റം ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഒരു ഹോട്ട് സബ്ജക്റ്റ് ആണെങ്കിൽ, ഹോട്ട് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ അതിന് കൂളാക്കുക. അതിനൊക്കെയുള്ള ഒരു ചെറിയ എക്സാമ്പിളാണ് നമ്മൾ ഡെയിലി കാണുന്ന സംഗതിയാണ് നമ്മുടെ കാറിൻ്റെ ഒക്കെ റേഡിയേറ്റർ. റേഡിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് സംഗതി, ആക്ച്വലി അതൊരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. എൻജിൻ ഓടുമ്പോൾ എൻജിൻ കണ്ടമാനം ചൂടാവണം. അപ്പോൾ എൻജിൻ്റെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും എൻജിൻ്റെ കൂളാക്കണം. ആ കൂളാക്കി വെള്ളം ചൂടാകുമ്പോൾ അതിന് എന്ത് ചെയ്യണം, അതിനെ കൂളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയേറ്റർ ഉപയോഗിക്കും. സോ ഈ റേഡിയേറ്റർ ഈസ് ആൻ ഹീറ്റ് എക്സ്ചേഞ്ചർ. നമ്മൾ ഡെയിലി കാണുന്നതാണ് കാറിൻ്റെ മറ്റേതിലൊക്കെ സാധാരണ രീതിയിൽ. അതേ രീതിയിൽ നമ്മൾ ഇൻഡസ്ട്രീസ് നോക്കി കഴിഞ്ഞാൽ പല ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സാണ് ഉള്ളത്. ഒന്ന് ഷെല്ലാൻ ടു ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്, പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്, ഡബിൾ ട്യൂബ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്, ഒരു ഫിൻ ടൈപ്പ് എക്സ്ചേഞ്ചേഴ്സ്, ഇങ്ങനെ പല ടൈപ്പ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാത്തിനെയും പറ്റിയൊന്നും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കണില്ല. ഇപ്പം നമ്മൾ റേഡിയേറ്ററോട് ഫിൻ ടൈപ്പ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയാം. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ ഈ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി, അതുപോലെ നമ്മൾ കെമിക്കൽ പ്ലാന്റിൽ, അതുപോലെ നമ്മൾ സ്റ്റീൽ പ്ലാന്റുകളിൽ, പല പവർ പ്ലാന്റുകളിലൊക്കെ നമ്മളിതൊക്കെ കാണാം. ഇങ്ങനെ എവിടെയൊക്കെ കൂടുതൽ ചൂടുണ്ടോ ആ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട സംഗതിയാണ്. അപ്പം നമുക്ക് ഇന്നൊരു ഇൻഡസ്ട്രീസിൽ കാണുന്ന ഏറ്റവും ജനറലി കോമൺ ആണ് ഷെൽ ടൈപ്പ് ആൻഡ് ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇതെങ്ങനെയാണ് വർക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷെല്ലുണ്ട് ഇങ്ങനെ, അതായത് റൗണ്ട് ആയിട്ടുള്ള ഷെല്ല്. ഈ ഷെല്ലിനുള്ളിൽ, അതായത് ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഹീറ്റ് ഇവിടെ വെള്ളം ഹോട്ട് വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ രണ്ട് സ്ഥലത്തും ഒരു ചുറ്റും പൈപ്പാണ്. ആ ഉള്ളിൽ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള പൈപ്പുകളുണ്ട്. അപ്പോൾ ഈ ഹോട്ട് എയർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈപ്പിൽ കൂടി കൂടി വരും. ഹോട്ട് എയർ അല്ല ഫ്ലൂയിഡ്, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ലിക്വിഡ് ആവും അല്ലെങ്കിൽ ഗ്യാസ് ആവും. ഇത് സാധാരണ ലിക്വിഡ്
തന്നെയാണ് രണ്ട് സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഹോട്ട് ലിക്വിഡിലേക്ക് വന്ന് ഈ പൈപ്പിൽ കൂടി ആ പച്ച സൈഡിലേക്ക് വന്നു. അപ്പൊ ഇത് ഈ നടുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും കൂളായിട്ടുള്ള വാട്ടറോ എന്തെങ്കിലും ഇതിലേക്ക് പോയി കടത്തി വിടണം. അപ്പൊ വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഹോട്ട് ഹോട്ടുള്ള ഫ്ലൂയിഡിന്റെ ഭരണ പെട്രോളോ പെട്രോൾ കെമിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസോ അതിൻ്റെ ഹീറ്റ് എന്ത് ചെയ്യുന്നു, ഇതിനേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്മുടെ കൂളിംഗ് ട്യൂബിലേക്ക്, കൂളിംഗ് ആയിട്ട് വരണ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ സിസ്റ്റം. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ഷെഡ് ടൈപ്പാണ്. ഷെഡ് ടൈപ്പിന്റെ രണ്ടെങ്കിലും ഒരു സൈസ് ബോക്സ് പോലെ ഇതിനുള്ളിൽ ഇങ്ങനെ സർക്കിൾ റൗണ്ട് ആയിട്ടുള്ള പൈപ്പുകളാണ്. അപ്പോൾ ഹോട്ട് എയർ എന്ത് ചെയ്യുന്നു, ഹോട്ട് ഫ്ലൂയിഡ്, ഹോട്ട് എയറിൻ്റെ ഹോട്ട് ഫ്ലൂയിഡ് വന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തി മറ്റേ എൻഡിലേക്ക് വളർന്നു. അങ്ങനെ എല്ലാം പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിരിക്കും. മറ്റേ നടുക്കുള്ള ഭാഗത്ത് നമ്മൾ കൂൾ ചെയ്യാൻ ഉപയോഗിക്കണം വാട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലൂയിഡാണോ അത് കടത്തി വിടും. അപ്പോൾ ഇത് കടത്തി വിടാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിങ്ങനെ റൗണ്ട് ആയിട്ട് സർക്കുലേറ്റ് ചെയ്ത് ഈ കൂളിംഗ് ഫ്ലൂയിഡ് സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഹീറ്റുള്ള ഫ്ലൂയിഡിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഹീറ്റ് തന്നെ ട്രാൻസ്ഫർ ചെയ്തു മറ്റേതിലേക്ക്, ഈ കൂളിംഗിലേക്ക്, കൂളിംഗ് ഫ്ലൂയിഡിലേക്ക് വിടണം. അങ്ങനെ ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. എൻ്റെ ഈ ഫ്ലൂയിഡ് നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാം, പെട്രോൾ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഹൈ ടെമ്പറേച്ചർ ഒന്ന് ബോയിൽ ചെയ്യും. അതിൽ നിന്ന് ആ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് വളരെ ഡേഞ്ചറസ് ആണ്. ആ ഡേഞ്ചറസ് ടെമ്പറേച്ചർ നമുക്ക് ഉടനെ കുറയ്ക്കണം സ്റ്റോർ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസിൽ ഒരു സ്ഥലത്ത് ഉപയോഗിക്കണമെന്നാണ്. അതുപോലെ ചില സ്ഥലത്ത് സ്റ്റീമൊക്കെ ഉണ്ട്. അങ്ങനെ പല രീതിയിലും പല കെമിക്കൽസ് പ്ലാന്റുകളിൽ ചില സ്ഥലത്ത് ഇതുപോലെയുള്ള ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്. ജനറലി നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഹീറ്റിംഗ് ആണ് ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. അപ്പോൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചസിൽ എന്താണ് നമുക്ക് ഇതിന് പ്ലേറ്റ് ടൈപ്പ് എക്സ്ചേഞ്ചർ ഉണ്ട്, ഇതിന് പകരം പ്ലേറ്റ് ടൈപ്പ് മതി എടുക്കണം. പിന്നെ വേറെ എന്നാണ് ട്യൂബ് ടൈപ്പ്, ഡബിൾ ട്യൂബ്, അതായത് ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ തന്നെ വേറെ വലിയ ട്യൂബുണ്ട്. അപ്പോൾ വലിയ ട്യൂബിൽ കൂടി നമ്മൾ കൂളിംഗ് വാട്ടർ പോകണം, മറ്റേ അകത്ത് കൂടിയുള്ള ഏതാണ് കൂളിംഗിൻ്റെ ആ ഫ്ലൂയിഡ് പോകണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്ചേഞ്ചർ ഉണ്ട്. അങ്ങനെ പല ടൈപ്പുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് ജനറലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഷെല്ല ട്യൂബ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ ഇതിനെന്താണ് ഹസാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രഷറൈസ്ഡ് വാട്ടർ ഈ ഫ്ലൂയിഡിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അത് രണ്ടും കൂടി എന്തെങ്കിലും ലീക്ക് അങ്ങനെ മിക്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പെട്രോളിയം പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ഹൈഡ്രോ കാർബണൊക്കെയാണ്. അപ്പോൾ അതിൽ എക്സ്പ്ലോഷൻ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ വരിക, അല്ലെങ്കിൽ ലീക്കേജ് വരിക, ഫയർ വരിക, അത് ഡിപ്പെൻഡിങ് അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അനുസരിച്ച്. പിന്നെ പ്രഷറൊക്കെ ആണെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുവരെ അധികം റൊട്ടേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മറ്റുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആകുമ്പോൾ കുറച്ച് കമ്പാരിസീവ് മെയിൻ്റനൻസ് കുറവാണ്. പക്ഷേ ഇതുപോലുള്ള ഹസാർഡ്സ് പലതും ഉണ്ട്. ഫ്ലൂയിഡ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഫ്ലൂയിഡ് രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ ലീക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് ഇതൊക്കെ എങ്ങനെയാണ് കുറയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള പി പി എസ് അപ്രോപ്രിയേറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഉപയോഗിക്കാം. അതുപോലെ അപ്രോപ്രിയേറ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള ആളെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രഷർ അതുപോലെയുള്ള ടെമ്പറേച്ചർ ഇതെല്ലാം വേണ്ട രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഞാൻ എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാവരും അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പാലിച്ചിരിക്കണം. പിന്നെ മെയിൻ്റനൻസ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പീരിയോഡിക്കൽ മെയിൻ്റനൻസും ടെസ്റ്റിങ്ങും നടത്തിക്കൊണ്ടിരിക്കണം. ടെസ്റ്റിംഗ് ഇൻസ്പെക്ഷൻ അല്ല. കാരണം എന്താ വെച്ചാൽ ട്യൂബൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വൺസ് ഇൻ എ സിക്സ് മന്തോ അതിലെല്ലാം ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ പ്രോണസ് ഒന്നും ഇല്ലാതെ ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒരു ജനറലായിട്ടുള്ള ഒരു ഐഡിയ ഒന്നും കിട്ടിയില്ലെന്ന് വെച്ചു. ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ പർപ്പസ് നമുക്ക് ഒരു ടെമ്പറേച്ചർ തന്നെ വേറൊരു ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോട്ട് ലിക്വിഡ് ഹോട്ട് ഫ്ലൂയിഡിനെ നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എക്യുപ്മെൻറ്റ്സ് ആണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ധാരാളം ഇൻഡസ്ട്രീസിൽ ധാരാളം അത് ഉപയോഗിക്കുന്നതാണ്. ഷെല്ലാൻ ട്യൂബ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറാണ് കോമൺ. അതിനെപ്പറ്റി ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു വിവരം ഞാൻ തന്നു. പിന്നെ പ്ലേറ്റ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറുണ്ട്, പിന്നെ ഫിൻ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറുണ്ട്. അതാണ് അത് തന്നെയാണ് നമ്മൾ റേഡിയേറ്ററൊക്കെ ഉപയോഗിക്കുന്നത് വണ്ടികളിലൊക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ തരാം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ്. ഇതിലുള്ള ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോട്ടൊക്കെ ഇരിക്കണേ കൊണ്ട് കൈയൊക്കെ പോകുമ്പോൾ വേണ്ട രീതിയിലുള്ള പി പി എസ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ചൂടാകാനും നമ്മളിപ്പോൾ ബേണിങ് ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്.
മെയിൻറ്റെയിൻ ചെയ്യുന്നവരും ഓപ്പറേഷൻ ചെയ്യുന്നവരും ഒക്കെ അതിന് അപ്രോപ്രിയേറ്റ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ഇതിനെ വർക്ക് ചെയ്യാൻ വേണ്ടി എന്ന് പറയാം. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ, ഗുഡ് ഡേ മീൻസ് ഹാപ്പി, ഹെൽത്തി ആൻഡ് സേഫ്റ്റി ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ടു എവരിബഡി. ഓക്കെ.